ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാജ്യം ഏകതാ ദിനമായി ആചരിച്ചു. ഗുജറാത്തിൽ പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കെവാഡിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ ദിന ചടങ്ങുകളിൽ സംബന്ധിച്ചു. പ്രധാനമന്ത്രി ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള മനോഭാവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിവസമായി ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പട്ടേൽ ചൌക്കിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഏകതാ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരും പങ്കെടുത്തു. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങൾക്കും കശ്മീരിനും ഇടയിലുള്ള തടസ്സമായിരുന്നു ഭരണഘടനയുടെ 370 വകുപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ മതിൽ നാം നീക്കി. സർദാർ പട്ടേൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അദ്ദേഹത്തിന് സന്തോഷം പകർന്നേനെ, പ്രധാനമന്ത്രി പറഞ്ഞു. കെവാഡിയയിലെ ഏകതാ ദിനാഘോഷത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു മോദി. लघु भारत मिनी इंडिया का स्वरूप दिख रहा है. राज्य अलग है, भाषा अलग है, परंपरा अलग है, लेकिन यहां मौजूद हर व्यक्ति एकता की मजबूत डोर से जुड़ा हुआ है. स्टैच्यू ऑफ यूनिटी के सानिध्य में मां नर्मदा के तट पर राष्ट्रीय एकता दिवस का ये मुख्य कार्यक्रम राष्ट्र उत्थान की त्रिशक्ति बन गए हैं. पटेल രാജ്യത്തിന്റെ ഐക്യത്തിന് നൽകിയ സംഭാവനകൾ അനുസ്മരിച്ച മോദി ഗുജറാത്തിലെ കെവാഡിയയിലെ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള മനോഭാവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. സർദാർ പട്ടേൽ രാജ്യത്തിനുവേണ്ടി കൈക്കൊണ്ട രാഷ്ട്രതന്ത്രങ്ങളെയും അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെയും അനുസ്മരിക്കുന്നു. ആ പ്രതിബദ്ധത എന്നും ഓർമ്മിക്കും, പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങൾ പലതാണെങ്കിലും ഭാഷകളും പാരമ്പര്യങ്ങളും വിഭിന്നമാണെങ്കിലും ഐക്യത്തിന്റെ നൂലിനാൽ നാം എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അനവധി മുത്തുകളുണ്ടെങ്കിലും അവ കോർക്കുന്ന മാലയൊന്നാണ്. ഓഗസ്റ്റ് 15 ജനുവരി 26 പോലെയാണ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31. അത് ഭാരതത്തിന്റെ ഐക്യത്തിന്റെ ദിനമാണ്. രാജ്യസുരക്ഷാ കാര്യത്തിൽ സർദാറിനുണ്ടായിരുന്ന ശ്രദ്ധ തന്നെയാണ് ബിജെപി സർക്കാരും പിന്തുടരുന്നത്. 9 വർഷം കൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് കൈക്കൊണ്ട നടപടികൾ വിവരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. പട്ടേൽ ചൌക്കിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഏകതാ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരും പങ്കെടുത്തു. ദേശീയ ഏകതാ ദിനം ഇന്ത്യയിലെ യുവാക്കളുടെയും യോദ്ധാക്കളുടെയും ഐക്യത്തിന്റെ ശക്തി ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഒരു തരത്തിൽ ഇന്ത്യയുടെ ഒരു ചെറുരൂപത്തിന് എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും, പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഭാഷകളും സംസ്ഥാനങ്ങളും പാരമ്പര്യങ്ങളും വ്യത്യസ്തമാണെങ്കിലും രാജ്യത്തെ ഓരോ വ്യക്തിയും ഐക്യത്തിന്റെ ശക്തമായ ചരടിലാണ് കോർത്തിരിക്കുന്നത്. മുത്തുകൾ ധാരാളമുണ്ട്, പക്ഷേ മാല ഒന്നു തന്നെ. നാം വ്യത്യസ്തരാണെങ്കിലും നാം ഒറ്റക്കെട്ടാണ്, പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളും കർത്തവ്യപാതയിലെ റിപ്പബ്ലിക് ദിന പരേഡും നർമ്മദയുടെ തീരത്തെ ഏകതാ പ്രതിമയിൽ നടന്ന ദേശീയ ഏകതാ ദിനാഘോഷങ്ങളും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ ആദർശങ്ങളെയാണ് ഏകതാ പ്രതിമ പ്രതിനിധാനം ചെയ്യുന്നത്. പ്രതിമയുടെ നിർമ്മാണത്തിൽ പൌരന്മാരുടെ സംഭാവനകൾ പരാമർശിച്ച അദ്ദേഹം ഉപകരണങ്ങൾ സംഭാവന ചെയ്ത കർഷകരെ ഉദാഹരണമാക്കി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് സംയോജിപ്പിച്ച് ഐക്യമതിൽ കെട്ടുന്നതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. രാജ്യത്തുടനീളമുള്ള റൺ ഫോർ യൂണിറ്റിയിലും മറ്റ് സാംസ്കാരിക പരിപാടികളിലും പങ്കെടുത്ത്
കോടിക്കണക്കിന് പൗരന്മാർ ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ ചൈതന്യം ആഘോഷിക്കാൻ ഒത്തുചേരുന്ന 140 കോടി പൗരന്മാരുടെ കാതൽ സർദാർ സാഹിബിന്റെ ആദർശങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടുത്ത 25 വർഷം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 വർഷങ്ങളാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഈ കാലയളവിൽ ഇന്ത്യ സമ്പന്നവും വികസിതവുമായ രാജ്യമായി മാറും. സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുൻപുള്ള 25 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച അതേ അർപ്പണ മനോഭാവത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകത്ത് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ മഹത്വം ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, അദ്ദേഹം പറഞ്ഞു. സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, ശാസ്ത്രം, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം, പ്രധാന ആഗോള കമ്പനികളിലും കായിക രംഗത്തും ഇന്ത്യക്കാരുടെ ആഗോള നേതൃത്വം എന്നിവയിൽ ഇന്ത്യയുടെ ശക്തമായ സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഇന്ന് ഒരു ലക്ഷ്യവും ഇന്ത്യയുടെ പരിധിക്ക് അപ്പുറത്തല്ല. കശ്മീരിനും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന അനുച്ഛേദം 370 മതിൽ ഇന്ന് തകർത്തു. എവിടെയായിരുന്നാലും ഇത് സർദാർ സാഹിബിനെ സന്തോഷിപ്പിച്ചിരിക്കും, മോദി പറഞ്ഞു. സങ്കൽപ് സേ സിദ്ധിയുടെ ഉദാഹരണമായി കെവാഡിയ ഏകതാനഗറിന്റെ പരിവർത്തനത്തെ അദ്ദേഹം ഉദ്ധരിച്ചു. ഏകതാനഗർ ഇന്ന് ആഗോള ഹരിത നഗരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ വിനോദസഞ്ചാര ആകർഷണങ്ങൾക്ക് പുറമേ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം തന്നെ ഏകതാനഗറിൽ 1.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പ്രദേശത്ത് ഇതിനകം ശക്തമായിട്ടുള്ള സൌരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനത്തെയും നഗരവാതക വിതരണത്തെയും സ്പർശിച്ച പ്രധാനമന്ത്രി ഒരു പൈതൃക ട്രെയിനിന്റെ ആകർഷണീയത കൂടി ഇന്ന് ഏകതാനഗറിലേക്ക് കൂട്ടിച്ചേർക്കുമെന്നും പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1.5 കോടിയിലധികം വിനോദസഞ്ചാരികൾ ഇവിടം സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇത് പ്രാദേശിക ഗോത്രവർഗ സമൂഹങ്ങൾക്ക് തൊഴിലവസരങ്ങൾക്കുള്ള വഴികളിൽ സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ വികസനയാത്രയിലെ ഏറ്റവും വലിയ തടസ്സം പ്രീണന രാഷ്ട്രീയമാണ്. പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നവർ ഭീകരതയ്ക്കെതിരെ കണ്ണടച്ച് മനുഷ്യത്വത്തിന്റെ ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്നതിന് കഴിഞ്ഞ 40 പതിറ്റാണ്ടുകളായി ഇവിടെ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ ഐക്യം അപകടപ്പെടുത്തുന്ന ഇത്തരം ചിന്തകൾക്കെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നാം എല്ലായ്പ്പോഴും തുടരേണ്ടതുണ്ട്. നാം ഏതു മേഖലയിലാണെങ്കിലും അതിന് 100% സമർപ്പിക്കണം. വരും തലമുറകൾക്ക് നല്ല ഭാവി നൽകാനുള്ള ഒരേയൊരു മാർഗമാണിത്, മോദി കൂട്ടിച്ചേർത്തു.